ചില മലയാളി നടീനടന്മാർ അന്യഭാഷകളിൽ പോയി സിനിമകൾ ചെയ്യുകയും അത് വലിയ രീതിയിൽ ജനശ്രദ്ധ നേടാറുമുണ്ട് ഇങ്ങനെ മലയാള സിനിമയിൽ നിന്നും അന്യഭാഷകളിൽ പോയി മികച്ച പ്രകടനം കാഴ്ചവെച്ച് വലിയ രീതിയിൽ ജനശ്രദ്ധ പിടിച്ചു പറ്റുകയും സോഷ്യൽ മീഡിയയിലും മറ്റും ആഘോഷിക്കപ്പെടുകയും ചെയ്ത ചില നടീനടന്മാരെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാനായി പോകുന്നത് സോ നമുക്ക് ഒട്ട് സമയം വേണ്ട നേരെ വീട്ടിലേക്ക് കടക്കാം on mamutti മലയാളം ഉൾപ്പെടെ ആറ് ഭാഷകളിൽ മമ്മൂട്ടി ഇതുവരെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇതിൽ മിക്കതും ഒരുപാട് ജനശ്രദ്ധ നേടിയിട്ടുള്ള കഥാപാത്രങ്ങളുമാണ് തമിഴിൽ കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ പേരൻപ് ദളപതി തുടങ്ങിയ ചിത്രങ്ങളിലെയും ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ പുറത്തുവന്ന ഡോക്ടർ ദാദാസാഹിബ് അംബേദ്കർ എന്നീ സിനിമയിലെയും പ്രകടനങ്ങൾ സിനിമാ പ്രേമികൾ എന്നും ഓർത്തിരിക്കുന്നതാണ് മികച്ച ഫീച്ചർ ഫിലിമിനുള്ള നാഷണൽ അവാർഡ് വരെ അംബേദ്കറിനെ ചിത്രം നേടിയെടുത്തിട്ടുണ്ട് കൂടാതെ ദളപതി സിനിമയിൽ തമിഴ്നാട്ടിലെ സൂപ്പർ സ്റ്റാർ രജനികാന്തിനൊപ്പം തന്നെ മമ്മൂട്ടി പിടിച്ചു നിൽക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ തളപതി തുടങ്ങിയ സിനിമകളിലെ മമ്മൂട്ടിയുടെ പ്രകടനങ്ങൾ സോഷ്യൽ മീഡിയ മീഡിയയിലെല്ലാം പോപ്പുലറാകുന്നതിന് മുന്നേ ഉള്ള ആ കാലത്ത് തന്നെ തമിഴർക്കിടയിൽ തന്നെ ഒത്തിരി ഫാൻസിനെ ഉണ്ടാക്കാൻ കാരണമായിട്ടുണ്ട് രണ്ട് മോഹൻലാൽ മമ്മൂട്ടിയെ പോലെ തന്നെ കുറെയധികം അന്യഭാഷകളിൽ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള നടനാണ് മോഹൻലാൽ ഇതിൽ തന്നെ പ്രധാനമായത് തമിഴിലെ ഇരുവറിലെയും ജയിലറിലെയും കഥാപാത്രങ്ങളും തെലുങ്കിലെ ജനതാ ഗ്യാരേജിലെയും ഹിന്ദിയിലെ കമ്പനി ആഗ് എന്നീ ചിത്രങ്ങളിലെയും പ്രകടനങ്ങളാണ് ഇതിൽ തന്നെ ടോപ്പിൽ നിൽക്കുന്ന രണ്ട് പ്രകടനങ്ങളാണ് ഇരുവരിലെയും ജയിലറിലെയും ജയിലറിലെ കാര്യം പിന്നെ എടുത്തു പറയേണ്ട ആവശ്യമില്ല ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ സ്റ്റാറ്റസായി മറ്റും ഓടിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് മാത്യൂസ് എന്ന ജയിലറിലെ മോഹൻലാലിന്റെ സീനുകൾ ഈ അടുത്ത കാലത്ത് മലയാള സിനിമയിൽ തുടർച്ചയായി പരാജയങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്രയും വലിയ കയ്യടി ജയിലറിൽ നിന്നും മോഹൻലാൽ നേടിയെടുക്കുന്നത് മോഹൻലാലിനെ കൂടാതെ രജനീകാന്തും ശിവരാജ് കുമാറും ചിത്രത്തിൽ വമ്പൻ റോളുകൾ തന്നെ ചെയ്തിട്ടുണ്ട് രജനീകാന്തിന്റെ അത്രയും വലിയ റോളല്ല മറ്റ് ും ചെയ്തിരിക്കുന്നതെങ്കിലും ജയിലർ എന്ന തമിഴ് സിനിമയിൽ രജനീകാന്തിനെ പോലെ തന്നെ മോഹൻലാലും ശിവരാജ്കുമാറും നല്ല രീതിയിൽ തകർത്തിട്ടുമുണ്ട് കയ്യടി നേടിയിട്ടുമുണ്ട് മൂന്ന് വിനായകൻ ജയിലറിൽ മൂന്ന് സൂപ്പർ സ്റ്റാറുകൾക്കിടയിൽ ഒട്ടും വിട്ടുകൊടുക്കാതെ വർമ്മൻ എന്ന വില്ലൻ കഥാപാത്രത്തെയാണ് വിനായകൻ അവതരിപ്പിച്ചിരിക്കുന്നത് മോഹൻലാലിന്റെയും ശിവരാജ്കുമാറിന്റെയും രജനീകാന്തിന്റെയും സീനുകൾ സ്റ്റാറ്റസായി തിളങ്ങുന്നത് പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയിരിക്കുകയാണ് വിനായകന്റെ വർമ്മനും പണ്ട് മലയാളം തമിഴ് സിനിമകളിൽ ജൂനിയർ ആർട്ടിസ്റ്റായും മറ്റും ചെറിയ വേഷങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന വിനായകനാണ് ഇന്ന് സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ കൂടെ വില്ലനായി ഒരു ചിത്രത്തിൽ വന്നിരിക്കുന്നത് അതും വെറുമൊരു വില്ലനൊന്നുമല്ല ഒരു മാസ് വില്ലൻ തന്നെ നായകന്റെ കയ്യിൽ നിന്നും ചുമ്മാ ഇടിമേടിച്ച് തോൽവി ഏറ്റുവാങ്ങുന്ന വില്ലന്മാരിൽ നിന്നും വ്യത്യസ്തമായിരുന്നു നായകനെ പലപ്പോഴും വിറപ്പിക്കുന്ന വർമ്മൻ എന്ന വില്ലൻ മറ്റ് മൂന്ന് സൂപ്പർ സ്റ്റാറുകളും സ്ലോ മോഷന്റെയും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെയും ബലത്തിൽ തിളങ്ങിയപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെയും സ്ലോ മോഷന്റെയും ും പിൻബലമില്ലാതെ തന്നെ സിനിമയിലെ യഥാർത്ഥ സ്റ്റാറായത് വർമ്മനാണെന്ന് തന്നെ പറയാം നാല് ഫഹദ് ഫാസിൽ വില്ലൻ വില്ലനായാലും നായകനായാലും സൈക്കോ ആയാലും ഇനി നോർമൽ പേഴ്സൺ ആയാലും ഏതരം വേഷവും തന്റെ കയ്യിൽ ഭദ്രമാണെന്ന് ഇതിനോടകം തന്നെ തെളിയിച്ച നടനാണ് ഫഹദ് ഫാസിൽ ആദ്യ ചിത്രത്തിന്റെ അഭിനയത്തിന്റെ പേരിൽ ഏറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള നടൻ പിന്നീട് തിരിച്ചെത്തിയത് അഭിനയത്തിന്റെ എല്ലാ പരീക്ഷകളും ഒന്നാം റാങ്കോടെ പാസായാണ് മലയാളത്തിൽ ഒരുപാട് വ്യത്യസ്ത വേഷങ്ങൾ ചെയ്ത ശേഷമാണ് ഫഹദ് തമിഴിലും തെലുങ്കിലുമെല്ലാം ചൂടുവെച്ചത് തൊട്ടതെല്ലാം പൊന്നാക്കി എന്ന് പറഞ്ഞതുപോലെ ചെല്ലുന്നിടത്തെല്ലാം പ്രകടനം കൊണ്ട് ഫാൻസിനെ നേടിയെടുക്കുന്ന നടൻ കൂടിയായി മാറി ഫഹദ് രണ്ടായിരത്തി ഇരുപത്തി ഇറങ്ങിയ തെലുങ്ക് ചിത്രമായ പുഷ്പാദി റൈസ് എന്ന ചിത്രത്തിലെ ബൻവാർ സിംഗ് സിഗാവത്ത് എന്ന വില്ലൻ കഥാപാത്രം ഏറെ കൈയടി നേടിയിട്ടുള്ളതാണ് ആ ചിത്രത്തിൽ സിനിമയുടെ അവസാന ഭാഗത്ത് മാത്രമാണ് കുറച്ചു വേഷം ഫഹദ് കൈകാര്യം ചെയ്തിരിക്കുന്നത് എങ്കിലും ഉള്ള സമയം കൊണ്ട് ആ കഥാപാത്രത്തെ ഫഹദ് മാക്സിമം ഗംഭീരമാക്കിയിട്ടുണ്ട് അടുത്ത വർഷം പുറത്തു വരാനിരിക്കുന്ന ഇതിന്റെ രണ്ടാം ഭാഗമായ പുഷ്പാദി റോളിൽ ഫഹദിന് ഒരു മുഴുനീള കഥാപാത്രത്തെ കിട്ടാൻ തന്നെ ചാൻസുമുണ്ട് സോ ആ സിനിമയിലെ ഫഹദിന്റെ പ്രകടനത്തിന് വേണ്ടി പ്രേക്ഷകർ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നതും ഇതുപോലെ തന്നെ ഈ വർഷം പുറത്തു വന്ന മാമനൻ എന്ന ചിത്രത്തിലും ഗംഭീരമായ ഒരു വില്ലൻ റോൾ തന്നെയാണ് ഫഹദ് ചെയ്തിരുന്നത് ചിത്രം കണ്ടിട്ടുള്ള മലയാളി തമിഴ് പ്രേക്ഷകർ നായകനായ ഉദയനിധി സ്റ്റാലിനെക്കാട്ടിലും പ്രകടനത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് വില്ലനായ രത്നവേൽ എന്ന ഫഹദിന്റെ കഥാപാത്രത്തെ തന്നെയാണ് ജയിലറിലെ വർമ്മന്റെയും മാത്യൂസിന്റെയും എല്ലാം സീനുകൾ വൈറലായതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ആഘോഷിച്ച മറ്റൊരു കഥാപാത്രമായിരുന്നു ഫഹദിന്റെ രത്നവേലും അഞ്ച് ടൊവിനോ തോമസ് ഫഹദിനെ പോലെ തന്നെ മലയാളത്തിൽ നല്ല വേഷങ്ങൾ ചെയ്യുന്ന ഒരു മികച്ച നടൻ തന്നെയാണ് ടൊവിനോ തോമസ് വില്ലനായി തുടങ്ങി പിന്നീട് ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ കയറി കയറി വന്ന് ഇപ്പോൾ മലയാളത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത നടനായി മാറിയിരിക്കുകയാണ് ടൊവിനോ രണ്ടായിരത്തി പതിനെട്ടിൽ ധനുഷ് നായകനായ മാരി റ്റു എന്ന ചിത്രത്തിലാണ് ടൊവിനോ തോമസ് ധനുഷിന്റെ വില്ലനായി മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ചിത്രത്തിലെ ടൊവിനോയുടെ ലുക്കും പ്രകടനവും അതിഗംഭീരമായിരുന്നു മുടി നീട്ടി വളർത്തി പിന്നിലേക്ക് കെട്ടിയിട്ടുള്ള ഒരു കരീബിയൻ ലുക്കും ഗംഭീര പ്രകടനവും കൂടിയായപ്പോൾ ഗംഗാധർ ബീജ എന്ന ആ കഥാപാത്രത്തെ പ്രേക്ഷകർ ഇരുകയ്യും നീട്ടിയാണ് സ്വീകരിച്ചത് ആറ് ദുൽഖർ സൽമാൻ മമ്മൂട്ടിയുടെ മകൻ എന്ന ലേബലിൽ മലയാള സിനിമയിലേക്ക് വന്ന നടനായിരുന്നു ദുൽഖർ സൽമാൻ എന്നാൽ തന്റെ കഴിവുകൊണ്ട് മറ്റൊരു ലേബലിന്റെയും ആവശ്യം തനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മലയാള സിനിമയിലെ യുവ നടന്മാരിൽ മുൻനിരയിൽ തന്നെ എത്തിയിരിക്കുകയാണ് ദുൽഖർ ദുൽഖർ ഒരുപിടി നല്ല അന്യഭാഷാ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് കണ്ണും കണ്ണും കൊള്ളയെടുത്താൽ ഹേ സിനാമിക ഓ കൺമണി ചുപ് ഇങ്ങനെ നിരവധി അന്യഭാഷാ ചിത്രങ്ങളിൽ മികച്ച പ്രകടനങ്ങൾ തന്നെ ദുൽഖർ കാഴ്ചവെച്ചിട്ടുണ്ട് എങ്കിലും ദുൽഖറിനെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ സ്വീകരിച്ചിരിക്കുക ഒരുപക്ഷെ സീതാരാമം എന്ന തെലുങ്ക് ചിത്രത്തിലൂടെ ആകും മൃണാൽ താക്കൂറും രശ്മിക മന്ദാനയുമെല്ലാം പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള ഈ ചിത്രത്തിൽ ലഫ്റ്റനന്റ് റാം എന്ന കഥാപാത്രത്തെയായിരുന്നു ദുൽഖർ സൽമാൻ അവതരിപ്പിച്ചിരുന്നത് നല്ല ഒരു ലവ് സ്റ്റോറി പറഞ്ഞ ചിത്രത്തിലെ ദുൽഖറിന്റെ പ്രകടനവും അതിഗംഭീരമായി അവസാനത്തേത് പറയുന്നതിന് ഒരു കാര്യം പറഞ്ഞോട്ടെ പേടിക്കേണ്ട പ്രമോഷനല്ല അതായത് ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നതും ഇനി അവസാനമായി പറയാൻ പോകുന്നതുമെല്ലാം മലയാളത്തിൽ സ്ഥിരമായി അഭിനയിച്ചുകൊണ്ട് ഇടയ്ക്ക് മറ്റു ഭാഷകളിൽ പോയി ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുള്ള നടന്മാരെ അല്ലാതെ മലയാളത്തിൽ നിന്നും അന്യഭാഷകളിൽ പോയി അവിടെ സ്ഥിര സാന്നിധ്യമായി മാറിയവരെ കുറിച്ചല്ല അതായത് അസിൻ നയൻതാര തുടങ്ങിയ നടിമാരെല്ലാം മലയാളത്തിൽ ആരംഭം കുറിച്ചവരാണെങ്കിലും പിന്നീട് തമിഴിലും മറ്റും പോയി തൊണ്ണൂറ് ശതമാനവും അവിടുത്തെ നടിമാരായി മാറിയവരാണ് അങ്ങനെയുള്ളവരെ കുറിച്ചല്ല മലയാളത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇടയ്ക്ക് മാത്രം അന്യഭാഷകളിൽ പോയി അഭിനയിച്ച് പേരെടുത്തവരെ കുറിച്ചാണ് കൂടാതെ കൊച്ചിൻ ഹനീഫ രാജംബി ദേവ് സുരേഷ് ഗോപി തുടങ്ങിയവരും തമിഴിലും മറ്റും മികച്ച വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് അവർ മികച്ച നടന്മാരുമാണ് എങ്കിലും നേരത്തെ പറഞ്ഞ ലിസ്റ്റുകളെ പോലെ ഇവരുടെ പ്രകടനങ്ങൾ തമിഴ്നാട്ടിലും മറ്റും ഇവർക്ക് അത്രയും ഫാൻസ് ഉണ്ടായി കൊടുക്കുകയോ അല്ലെങ്കിൽ ഇവരുടെ അന്യഭാഷകളിലെ പ്രകടനങ്ങൾ സോഷ്യൽ മീഡിയയിലും മറ്റും അത്ര ഗംഭീരമായി ആഘോഷമാക്കിയിട്ടുള്ളതല്ല സോ അതൊക്കെ കൊണ്ടാണ് ഇവരുടെ പേരുകളൊന്നും ഈ ലിസ്റ്റിൽ ഞാൻ ഉൾപ്പെടുത്താതിരുന്നത് ഇനി നമുക്ക് അവസാനത്തേത് നോക്കാം ഏഴ് ണി മൺമറഞ്ഞ് പോയ മലയാളത്തിലെ അതുല്യ നടനായിരുന്നു കലാഭവൻ മണി മലയാളം തമിഴ് കന്നഡ തെലുങ്ക് എന്നീ സിനിമകളിൽ അദ്ദേഹം ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുമുണ്ട് ചെയ്യുന്ന സിനിമകളിലെല്ലാം തന്റെ ഒരു പ്രത്യേക ശൈലിയിലുള്ള പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചിരുന്നത് കോമഡിയും സീരീസുമെല്ലാം ഇടകലർന്ന വേഷങ്ങളാണ് അദ്ദേഹം കൂടുതലായും കൈകാര്യം ചെയ്തിരുന്നത് ഇത്തരത്തിൽ കോമഡി കലർന്ന വില്ലൻ കഥാപാത്രങ്ങളെയും അദ്ദേഹം പല ഭാഷകളിലായി ചെയ്തിട്ടുമുണ്ട് ഇതിൽ തന്നെ എടുത്തു പറയാനുള്ളത് വിക്രത്തിന്റെ വില്ലനായി ജെമിനി എന്ന ചിത്രത്തിൽ വന്നതും ചിമ്പുവിന്റെ വില്ലനായി കുത്തു എന്ന സിനിമയിൽ കാഴ്ചവെച്ചിട്ടുള്ള പ്രകടനവുമാണ് തമിഴ് സിനിമകളിൽ ഗംഭീര വില്ലൻ വേഷങ്ങൾ ചെയ്തിട്ടുള്ള നടന്മാരുടെ ലിസ്റ്റ് എടുത്താൽ ഒരുപക്ഷെ പ്രകാശ് രാജിനെ പോലെയെല്ലാം മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള നടന്മാരുടെ കൂടെ തന്നെ മണിയുടെ പേര് നമുക്ക് കാണാൻ സാധിക്കും സോ ദാറ്റ് ഇറ്റ് ഇത്രയും കാര്യങ്ങളാണ് മലയാളത്തിൽ നിന്നും അന്യഭാഷകളിലേക്ക് പോയി ഞെട്ടിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവിടെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള നടന്മാരായിട്ട് എനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇതിലെന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓർമ്മിപ്പിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക വീഡിയോയെ കുറിച്ചുള്ളവരുടെ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണാം ബൈ